ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങയാണ്. അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കോണ്ടിനെൻസ് ആൻഡ് ഓഷ്യൻസ്, വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് നമുക്ക് കൈറ്റ് വിക്ടേഴ്സിൽ തന്ന പാഠപ്രവർത്തനങ്ങളെല്ലാം ചെയ്യാം. നമ്മൾ പഠിച്ച സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ദ പസഫിക് ഓഷ്യൻ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ ആർട്ടിക് ഓഷ്യൻ ആൻഡ് ദ അന്റാർട്ടിക് ഓഷ്യൻ. ഓക്കെ, എന്താണ് ലോക മഹാസമുദ്രം? സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം ചേർന്ന് കിടക്കുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോക മഹാസമുദ്രം, വേൾഡ് ഓഷ്യൻ. ഓഷ്യൻസ് ആർ ഇന്റർ കണക്റ്റഡ്. ദ ഇന്റർ കണക്റ്റഡ് ഓഷ്യൻസ് ആർ ടുഗദർ നൗൺ ആസ് ദ വേൾഡ് ഓഷ്യൻ. ഓക്കെ, അപ്പോൾ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്ര ഭാഗങ്ങളാണ് കടലുകൾ. സീ, സീസ് ആർ ദ പാർട്സ് ഓഫ് ഓഷ്യൻ പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്. ഓക്കെ, ഇനി നമുക്ക് സമുദ്രങ്ങളെ ഓരോന്നായി പഠിക്കാം. പസഫിക് ഓഷ്യൻ. പസഫിക് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലാർജസ്റ്റ് ഓഷ്യൻ, ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഇറ്റ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ്, ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം. ദ ചാലഞ്ചർ ദ്വീപ് ഇൻ ദിസ് ഓഷ്യൻ ഈസ് ദ വേൾഡ്സ് ഡീപ്പസ്റ്റ് പോയിൻറ്റ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഇതിലാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം. റിച്ച് ഇൻ മിനറൽസ്, ധാതുസമ്പന്നമാണ്. ഇത്രയും കാര്യങ്ങളാണ് പസഫിക് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ കൂടി ഒരു പോയിൻ്റ് കൂടി നമ്മൾ പഠിക്കണം. അതായത് പസഫിക് സമുദ്രത്തിന് ചേർന്ന് കിടക്കുന്ന വൺ കരകൾ ഏതൊക്കെ? ലിസ്റ്റ് ഔട്ട് ദ കോണ്ടിനെൻസ് ബോർഡറിങ് ദ പസഫിക് ഓഷ്യൻ. ഏതൊക്കെയാണ്? ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഏഷ്യ, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഈ നാല് വൻകരകളാണ് പസഫിക് സമുദ്രത്തിന് അടുത്ത് തന്നെ ചേർന്ന് കിടക്കുന്നത്. ഓക്കെ, ഈ ചിത്രത്തിലുള്ള സമുദ്രം ഏതാണ്? ഈ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇനി ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അറ്റ്ലാന്റിക് ഓഷ്യൻ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ദ ഗ്രാൻഡ് ബാങ്ക്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ഈസ് ഇൻ ദീസ് ഓഷ്യൻ. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ദ നോർത്തേൺ പാർട്ട് ഓഫ് ദിസ് ഓഷ്യൻ ഈസ് ദ വേൾഡ്സ് ബിസിയസ്റ്റ് ഓഷ്യൻ റൂട്ട്. ഈ സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതയാണ്. ഓക്കെ, ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേരുന്ന വൻകരകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. നോട്ട് ഡൗൺ ദ കോണ്ടിനെൻസ് ബോർഡറിങ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. നമ്മൾ നേരത്തെ പസഫിക് സമുദ്രത്തിനോട് ചേരുന്ന വൻകരകൾ കണ്ടെത്തി എഴുതി. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേരുന്ന വൻകരകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എസ് ആകൃതി. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഇത് എസ് ആകൃതിയിലുള്ള സമുദ്രമാണ്. കണ്ടോ ഈ സമുദ്രം? നോക്കൂ, ഇതൊരു രാജ്യത്തിൻ്റെ പേരുള്ള സമുദ്രമാണ്. ഏതാണ് ആ രാജ്യം? അതെ, ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്ര. രാജ്യത്തിൻ്റെ പേരുള്ള ഒരേ ഒരു സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി നമുക്ക് ഇന്ത്യൻ ഓഷ്യൻ്റെ പ്രത്യേകതകൾ നോക്കാം. തേർഡ് ഇൻ സൈസ്, വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്. ദ ഓഷ്യൻ നോൺ ബൈ ദ നെയിം ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം. ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ ആർ പാർട്സ് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യൻ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത്. ഓക്കെ.
മഹാസമുദ്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ചിത്രത്തിലുള്ളത്. ഇത് പവിഴപ്പുറ്റുകളാണ്. എന്താണ് പവിഴപ്പുറ്റുകൾ? പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ്. പവിഴപ്പുറ്റുകൾ ഇംഗ്ലീഷിൽ ദ കോറൽ റീഫ്സ് എന്ന് പറയും. ദ കോറൽ റീഫ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. Corals are formed by the accumulations of calcium compounds secreted by tiny marine organisms called coral polyps found in tropical oceans. Lakshadweep Islands are formed of these accumulated coral polyps. Okay? Ini, observe the picture and list out the continents bordering the Indian Ocean. ചിത്രം നിരീക്ഷിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന വൻകരകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ചിത്രമാണ്. ഈ ചിത്രം നോക്കിയാണ് നമ്മൾ വൻകരകൾ കണ്ടെത്തേണ്ടത്. ഇതിൽ ഏതൊക്കെ വൻകരകളുണ്ട്? ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, ഇതിൻ്റെ താഴെയായിട്ട് അന്റാർട്ടിക്കയും വരും. അപ്പം നാല് വൻകരകളാണ് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. കൂട്ടുകാർ, ഈ സമുദ്രം ഒന്ന് നോക്കിയേ, ഇത് ഏത് സമുദ്രമാണ്? ഇതാണ് അന്റാർട്ടിക് സമുദ്രം, അന്റാർട്ടിക് ഓഷ്യൻ. ഇനി അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദ ഓഷ്യൻ ബോർഡറിങ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. ദ സർഫേസ് ഓഫ് ദിസ് ഓഷ്യൻ ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഫ്രോസൺ. ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഓഷ്യൻ ബെഡ് ഈസ് റിച്ച് ഇൻ മിനറൽസ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ട്. മെനി വാരിറ്റീസ് ഓഫ് ഫിഷ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദിസ് ഓഷ്യൻ. ധാരാളം മത്സ്യസമ്പത്തുണ്ട്. ഈ സമുദ്രം നോക്കൂ, ഇതേതാണ് സമുദ്രം? ആർട്ടിക് സമുദ്രം, ദ ആർട്ടിക് ഓഷ്യൻ. ഇനി നമുക്ക് ആർട്ടിക് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദി ആർട്ടിക് ഓഷ്യൻ, the ocean that encircles the north pole, uttara dhruvate chutti kidakkunna samudra. It remains frozen for over 6 months a year. ee samudram varshathil 6 maasathil ere kaalam manju moodi kidakkunu. ini oru prarthana maanu, taale parayunnavumayi bendhapetta samudrangalude peru ezhuthuka. challenger girtham, pavilapputtugal, grand banks, uttara dhruvam, antarctica. അപ്പോൾ ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട്. ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ഉത്തര ധ്രുവം ആർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക അന്റാർട്ടിക് സമുദ്രം. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഓഷ്യൻസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ്: ചലഞ്ചർ ദ്വീപ്, ദ പസഫിക് ഓഷ്യൻ, കോറൽ റീഫ്സ്, ദ ഇന്ത്യൻ ഓഷ്യൻ, ഗ്രാൻഡ് ബാങ്ക്സ്, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, അന്റാർട്ടിക്ക, ദ അന്റാർട്ടിക് ഓഷ്യൻ, നോർത്ത് പോൾ, ദ ആർട്ടിക് ഓഷ്യൻ. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ റൗണ്ടിലുള്ള പിക്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.